സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നേരത്തെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ നടത്തും. ഇതിൻ്റെ അകത്ത് ഈ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ സ്വാധീനം, അതിലൂടെ പോലീസ് നടത്തിയ അഭ്യാസം, ഈ കേസ് ഈ രീതിയിലൊക്കെ പോയത് തികഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് എന്നത് വ്യക്തമാണ്. ആർക്കും അതിൽ സംശയമില്ല. മാധ്യമങ്ങൾക്കും സംശയമുണ്ടാകാനിടയില്ല, രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകാനിടയില്ല, സമൂഹത്തിനും അങ്ങനെ ഒരു സംശയമുണ്ടാകാനിടയില്ല. തീർത്തും ഭരണകക്ഷിയുടെ സ്വാധീനത്തിൻ്റെ മുൻപിൽ കോടതി പോലും കീഴടങ്ങിയോ എന്ന് സംശയിക്കുന്ന ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് ഈ കേസിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാവണം. ഈ രണ്ട് കൊലപാതകങ്ങൾ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഇത് അവസാനത്തേതാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാതൃകാപരമായി ഇതെല്ലാം പ്രതികളെ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് ഈ കേസിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിക്കുന്നു എന്ന് ഒരു തവണ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഞങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. അന്വേഷണ ഏജൻസിയെ മാറ്റി പുതിയ അന്വേഷണ ഏജൻസിയെ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തെയാണ് ഞങ്ങൾ ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഒരേജൻസിയിൽ നിന്നും ഈ കേസിൻ്റെ അകത്ത് ന്യായമായ ഒരു വിധി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സ്വാധീനിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ സ്വാധീനം ഒഴിവാക്കാൻ ഒരു കാരണവശാലും ഈ സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഏജൻസികൾക്കും സ്വാധീനിക്കാൻ സാധിക്കാത്തൊരു അന്വേഷണ ഏജൻസി, CBI പോലുള്ളൊരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനുള്ള നീക്കവുമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത്. ഈ കുടുംബത്തിന് എല്ലാ തലത്തിലുമുള്ള സഹായം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അക്ഷരം പ്രതിപാലിക്കും. ഇവിടെ അത് പരിശോധിക്കാനും ഇവരെ കാര്യങ്ങൾ നേരിട്ടറിയാനും ഇവിടെ പാർട്ടിയുടെ ഒരു ഉപസമിതിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഉപസമിതി ഇവരുമായി ദൈനംദിനം ബന്ധപ്പെടും. എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇടപെടാൻ സദാ ജാഗരൂകരായി കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതൃനിര ഈ നിയോജക മണ്ഡലത്തിലുണ്ട്, ഈ ജില്ലയിലുണ്ട് എന്നുകൂടെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. അന്വേഷണം CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോകുന്നത്. ഹൈക്കോടതി കേസ് ഒരു വട്ടം, ഒന്നോ രണ്ടു വട്ടം നമ്മൾ സീനിയർ ലോയേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഏതാണ്ട് ഒരു ധാരണയായി. ഇതുമായിട്ട് ലിങ്ക് ചെയ്യണോ? അത് പറഞ്ഞു കഴിഞ്ഞു. മന്ത്രിമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗൺമാന്മാരുടെ കയ്യിൽ തോക്ക് കൊടുത്തിരിക്കുന്നത് ഉമ്മ വയ്ക്കാനല്ല എന്ന് പറഞ്ഞത് താങ്കളാണെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം പ്രതികരണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അടി. എന്ന നിരപരാധികളായ ആളുകളെ പ്രതിഷേധിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ? എന്ത് ജനാധിപത്യമാണ്? ഏത് മന്ത്രിമാരുടെയും ഏത് ഭരണകൂടത്തിന്റെയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശം? പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ വീട് സന്ദർശിച്ച ശേഷമാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കുടുംബത്തിന് വേണ്ട എല്ലാ നിയമസഹായങ്ങളും നൽകും. അതോടൊപ്പം തന്നെ കേസ് CBI അന്വേഷിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് സുധാകരൻ പറഞ്ഞത്.